എല്ലാവർക്കും നമസ്കാരം. പട്ടം എസ് ഇ ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൂത്രനാളയിലെ കല്ലുകൾ എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് പട്ടം എസ് ഇ ടി ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റ് ഡോക്ടർ നന്ദഗോപാലാണ്. നമസ്കാരം ഡോക്ടർ. പട്ടം എസ് ഇ ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മൾ കിഡ്നി സ്റ്റോണിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. മൂത്രനാളിയിലെ കല്ലുകൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു രോഗമാണ്. മൂത്രാശയത്തിലെ കല്ലുകൾ, അതിലെ കിഡ്നിയിലാവാം, മൂത്രനാളിയിലാവാം, ബ്ലാഡറിലാവാം, മൂത്രത്തണ്ടിലാവാം, ഈ കല്ലുകൾ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ്. ഒരു 10-12% ആൾക്കാരിലും നമ്മൾ സ്കാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിഡ്നിയിൽ നമുക്ക് സ്റ്റോൺസ് കണ്ടുവരാം. അതിലൊരു 3% ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സിംപ്റ്റംസ് ആയിട്ട് ഡോക്ടറിനെ കാണേണ്ട ആവശ്യം വരിക. ഈ കല്ലെന്ന് പറഞ്ഞാൽ അത് കിഡ്നിയിലാവാം, മൂത്രനാളിയിലാവാം, മൂത്രസഞ്ചിയിലാവാം, ഞാൻ പറഞ്ഞാലും മൂത്രത്തണ്ടിലോ ആവാം. ഇത് ഓരോ സ്ഥലത്തുണ്ടാക്കുന്ന കല്ലിന് ഉണ്ടാക്കുന്ന സിംപ്റ്റംസ് ഡിഫറെൻ്റാണ്. അപ്പം ഒരു കിഡ്നിയിടകത്തുള്ള കല്ല് സാധാരണ രീതിയിൽ ഒരു സിംപ്റ്റം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് വളരെ വലുതാവാൻ നേരത്ത് ആ കിഡ്നിയിലിരുന്നു കൊണ്ട് തടസ്സവും ഇൻഫെക്ഷനും ഉണ്ടാക്കിയിട്ട് വയറുവേദന ഉണ്ടാക്കാം. പിന്നെ ഈ ചെറിയ കല്ല് കിഡ്നിയുടെ ഉള്ളത് മൂത്രനാളി വിടുത്താവട്ട് ഇറങ്ങി വരുമ്പോഴാണ് അസഹ്യമായ വേദനയായിട്ട് പേഷ്യൻ്റ് കാഷ്വാലിറ്റിയിലോട്ട് വരേണ്ട ആവശ്യം വരിക. അവർ ആ വേദന ഈ ഇടുപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂത്രനാളി വയറ് വഴി തവട്ടിറങ്ങി മൂത്രം ഒഴിക്കുന്ന ഭാഗത്തോട്ടാണ് ആ പെയിൻ റേഡിയേറ്റ് ചെയ്ത് വരുന്നത്. ആ കല്ല് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ മൂത്രനാളിയുടെ താഴത്തെ ഭാഗത്ത് നിന്ന് സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ വേദനയുടെ പുറമെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നാനും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും ഒഴിക്കാൻ തോന്നാനും അതിൽ മൂത്രത്തിലെ ബ്ലഡിൻ്റെ അംശം കാണാനും ഒക്കെ സാധ്യതയുണ്ട്. മൂത്രസഞ്ചിയിലെ കല്ലുകൾ പ്രസൻറ്റ് ചെയ്യുന്നതും ഇതേപോലെ ഒരു ഇൻഫെക്ഷൻ പോലെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ്റെ സിംറ്റം തോന്നിക്കാം. മൂത്രം ഒഴിക്കുമ്പോൾ രക്തത്തിൻ്റെ അംശം കാണാം, മൂത്രം ഒഴിക്കുമ്പോൾ ടക്കനെ മൂത്രം നീക്കുകയാം. അതൊക്കെ നമുക്ക് ഒരു ബ്ലാഡറിൻ്റെ അകത്ത് വരുന്ന ഒരു സ്റ്റോണിൻ്റെ സിംറ്റംസാണ്. അപ്പം ഈ കല്ല് എവിടെ ഉണ്ടാവും അതനുസരിച്ചിട്ട് ഇതിൻ്റെ സിംറ്റംസും വേരി ചെയ്യും. ഇതിന്റെ സിംപ്റ്റംസ് മെയിൻ പെയിൻ ആണ്. കല്ല് ഇറങ്ങി വരുന്ന കല്ലിന് തടസ്സം ഉണ്ടാക്കുന്ന കല്ലും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന കല്ലുകളെല്ലാം വേദനയായിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. വേദന തന്നെയാണ് ഈ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലോട്ട് എമർജൻസിയിലോട്ടും കൊണ്ടുവരുന്നതിന്റെ മെയിൻ റീസൺ. വളരെ റെയറായിട്ട് ഇതിന് പുറമെ കല്ലിന്റെ സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ കല്ല് ഇറങ്ങി വരുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാക്കാം. ഇപ്പം മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കണ്ടാലും ഒരു കല്ല് ഉള്ളതായിട്ട് നമ്മൾ സംശയിക്കേണ്ടി വരും. പിന്നെ കല്ലും ഇൻഫെക്ഷനും ചേട്ടനും അനിയന്മാരാണ്. അതിപ്പം കല്ലുള്ള സ്ഥലത്ത് ഇൻഫെക്ഷൻ വരാം, ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടും കല്ല് വരാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂത്രത്തിൽ ഇൻഫെക്ഷനായിട്ട് വരുന്ന ഒരാളിൽ നമുക്ക് എപ്പോഴും ആ യൂറിനറി ട്രാക്റ്റിൽ കല്ലിൻ്റെ അംശം ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും റൂൾ ഔട്ട് ചെയ്യണം. ഇതാണ് ഏറ്റവും കോമണസ്റ്റായിട്ട് ഈ 3 സിംപ്റ്റംസ് ആയിട്ടാണ് യൂഷ്വലി കല്ലുള്ള ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുക. പിന്നെ കല്ല് വന്ന് തടസ്സം ഉണ്ടാക്കി അത് നമ്മൾ ഇഗ്നോർ ചെയ്താൽ ചിലവർ കിഡ്നി ഫെയിലിയർ വരാം. കാരണം ഈ തടസ്സം നിലനിന്ന് കിഡ്നിക്ക് ഡാമേജ് വന്നിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ടും നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ കല്ല് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ പല അതാണ് നമ്മൾ കോമണസ്റ്റ് ആയിട്ട് ഇതെല്ലാമാണ് സിംപ്റ്റംസ് ആയിട്ട് വരുന്നത്. ഡോക്ടർ, ഈ ഒരു രോഗനിർണയം എങ്ങനെയാണെന്നൊന്ന് വിശദമായി പറയാം. ഈ കല്ലിൻ്റെ വേദന കല്ല് ഇറങ്ങി വരുന്നവ ഞാൻ പറഞ്ഞ പോലെ ഈ കല്ല് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും സിംപ്റ്റംസ്. അപ്പം ഈ കിഡ്നിക്കകത്ത് ചിലപ്പോൾ വലിയ കല്ല് കാണാം, മൂത്രഞ്ചിയിലും കല്ല് കാണാം, പക്ഷെ അതൊന്നും വലിയ സിംപ്റ്റംസ് ആയിട്ട് ബോദറിങ് സിംപ്റ്റംസ് ആയിട്ട് പേഷ്യൻറ്റിനെ പ്രസൻറ്റ് ചെയ്യണമെന്നില്ല. അപ്പം ഈ എവിടെയാണ് കല്ല് ലൊക്കേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയിലും വ്യത്യാസങ്ങൾ വരാം. ഒരു കല്ല് വേദനയായിട്ട് പേഷ്യൻ്റ് കാഷ്വാലിറ്റി വരുമ്പം ആ സിംറ്റം തന്നെ വളരെ ക്യാരക്ടറിസ്റ്റിക് ആണ്. പ്രസവ വേദനയ്ക്ക് തുല്യമായിട്ടുള്ള വേദന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കല്ല് ഇറങ്ങി വരുന്ന വേദനയ്ക്ക് മാത്രമേ അത്രേ ഉള്ളൊരു ഇൻറ്റൻസിറ്റി ഉള്ളൂ. അപ്പോൾ ആ പ്രസൻറ്റേഷനിൽ തന്നെ പേഷ്യൻ്റ് വേദന കൊണ്ട് പൊളയും. ആ പ്രസൻറ്റേഷനിൽ തന്നെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും ഇത് മിക്കവാറും കല്ല് തന്നെ ആവാനേ സാധ്യതയുള്ളൂ എന്ന്. പിന്നെ നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് യൂറിൻ്റെ അകത്ത് ബ്ലഡിൻ്റെ അംശം കാണും, ആ രക്തത്തിൻ്റെ അംശം കാണും. അത് കല്ലിറങ്ങി വരാൻ നേരത്ത് ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു ഫീച്ചറാണ് ആ യൂറിൻ്റെ അകത്ത് ബ്ലഡിൻ്റെ അംശം. പിന്നെ നമ്മൾ സ്കാൻ എടുക്കണം. സ്കാൻ എടുക്കാൻ നേരത്ത് അൾട്രാസൗണ്ട് എടുക്കാൻ നേരത്ത് അൾട്രാസൗണ്ടിൽ നമുക്ക് കിഡ്നിക്കകത്തുള്ള കല്ലുകൾ ഉണ്ടോ, കിഡ്നിക്ക് വീക്കമുണ്ടോ, മൂത്രനാളിയിൽ കല്ലുണ്ടോ, മൂത്രസഞ്ചിക്കകത്ത് കല്ലുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എങ്കിലും അൾട്രാസൗണ്ട് അബ്ഡോമൻ അല്ല 100% ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റി. കല്ലിനുള്ള ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയിൽ ഏറ്റവും നല്ല
ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ സി ടി സ്കാൻ തന്നെയാണ്. സി ടി സ്കാൻ വെച്ച് ചെറിയ കല്ലുകൾ പോലും കിഡ്നിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ മൂത്രനാളിയിൽ സ്റ്റക്കായിരിക്കുന്ന കല്ലുകൾ ചിലപ്പോൾ അൾട്രാസൗണ്ടിൽ പതിയണമെന്നില്ല. കാരണം മുമ്പിൽ കുടലുള്ളതുകൊണ്ട് ഗ്യാസും മലുമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതങ്ങ് മറഞ്ഞു പോവാം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടും സി ടി സ്കാനാണ് 100% സെൻസിറ്റീവ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റി. അത് വെച്ച് നമുക്ക് കോൺട്രാസ്റ്റും കൂടെ കൊടുത്ത് സി ടി എടുക്കുവാണെങ്കിൽ കല്ല് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിക്കാൻ മാത്രമല്ല, ആ കല്ല് കാരണം കൊണ്ട് കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയുടെ ബേസിസിലാണ് ട്രീറ്റ്മെന്റ് എന്താണ് വേണ്ടതെന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. എഗെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണ് കല്ലുള്ളത് അതനുസരിച്ചാണ് ട്രീറ്റ്മെന്റും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കിഡ്നിയുടെ അകത്ത് ഒരു വലിയ കല്ലാന്ന് വിചാരിച്ചോ, അങ്ങനത്തെ ഒരു കല്ല് നമ്മൾ ഒന്നിൽ തുറന്നെടുക്കുകയോ അല്ലെങ്കിൽ തുരന്നെടുക്കുക പി സി എൻ എൽ വഴിയെ നമുക്ക് ആ കല്ലെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു 2-2.5 സെന്റിമീറ്ററിന് താഴെയുള്ള കല്ലുകൾക്ക് ഇപ്പോൾ നമുക്ക് പുതിയൊരു സംവിധാനമുണ്ട്, RIRS എന്ന് പറയും, റിട്രോഗ്രേഡ് ഇൻട്രാ റീനൽ സർജറി. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ സ്കോപ്പ് ഉണ്ട്, ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കോപ്പ്. ആ സ്കോപ്പ് നമുക്ക് കിഡ്നിയുടെ അകത്തിട്ട് ലേസർ വെച്ച് ഇങ്ങനത്തെ കല്ലുകളൊക്കെ പൊടിച്ച് കളയാൻ പറ്റുന്ന ഒരു നൂതനമായ ഒരു സംവിധാനം നമ്മുടെ ആശുപത്രിയിലുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് അത് ചെയ്യുന്നുമുണ്ട്. പിന്നെ അതിന് താഴെയുള്ള കിഡ്നിയുടെ അകത്തുള്ള കല്ലുകൾ നമുക്ക് യൂഷ്വലി ഒരു 1 സെന്റിമീറ്ററിന് താഴോട്ടുള്ള കല്ലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ 1 മുതൽ 2 സെന്റിമീറ്ററിന് താഴെയുള്ള ഇടയുള്ള കല്ലുകൾക്ക് ESWL എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് ഷോക്ക് വേവ് ലിത്തോട്രിപ്സി, എന്നുവെച്ചാൽ വെളിയിൽ നിന്ന് ഒരു ഷോക്ക് വേവ്സ് ഡയറക്റ്റ് ചെയ്ത് ആ കല്ലിലോട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് കല്ല് പൊടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെ മൂത്രനാളിലോട്ട് വരുന്ന കല്ലുകൾക്ക് നമ്മൾ എൻഡോസ്കോപ്പ് ചെയ്ത് പൊടിക്കാൻ പറ്റും. അത് നമുക്ക് ക്യാമറ വഴി, മൂത്രനാളി വഴി ഒരു ക്യാമറ പാസ് ചെയ്ത് ബ്ലാഡറിനകത്ത് കയറി പിന്നെയും മൂത്രനാളിയിലോട്ട് കയറി, എന്നുവെച്ചാൽ റൈറ്റോ ലെഫ്റ്റ് സൈഡിൽ യുറീറ്ററിലോട്ട് കയറി, അതൊക്കെ എക്സ്റേ ഗൈഡൻസിൽ ചെയ്യുന്നതാണ്. ആ കയറി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ കല്ലിനെ കാണും, കല്ല് കണ്ടിട്ട് ആ കല്ലിനെ നമ്മൾ ലേസർ വെച്ച് പൊടിക്കും. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് ഡെയിലി ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ആ കല്ല് പൊടിക്കുന്നത്. ഇതിനെ നമ്മൾ യുറീട്രോ റീനോസ്കോപ്പി പ്ലസ് ലേസർ ലിത്തോട്രിപ്സി എന്ന് പറയും. അത് നമുക്ക് ചെയ്ത് പൊടിക്കാൻ പറ്റുന്നതാണ്. മൂത്രസഞ്ചിയിലെ കല്ലാണെങ്കിലും, മൂത്രസഞ്ചിയുടെ കല്ല് ചെറിയൊരു കല്ലൊക്കെ ആണെങ്കിൽ 2-3 സെന്റിമീറ്ററുള്ള കല്ലൊക്കെ ഇതേപോലെ നമുക്ക് ക്യാമറ മൂത്രസഞ്ചിയിലിട്ട് നമുക്ക് കുറച്ച് വലിയ കട്ടിയുള്ള ലേസർ ഫൈബറൊക്കെ ഉണ്ട്, ആ ലേസർ ഫൈബർ ഇട്ട് കല്ലിനെ നമുക്ക് പൊടിച്ചു കളയാൻ പറ്റും. പക്ഷേ വലിയ കല്ലൊക്കെ ആണെങ്കിലും മൂത്രസഞ്ചിയിലാണെങ്കിൽ അത് നമുക്ക് മൂത്രസഞ്ചി തുറന്ന് ആ കല്ല് നീക്കം ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ഈ ലേസർ ഇപ്പം വന്ന ദിവസത്തേക്ക് നമുക്ക് ഇതുപോലത്തെ പണ്ടൊക്കെ തുറന്നെടുക്കുന്ന കല്ലുകളൊക്കെ നമുക്ക് ഇപ്പം ലേസർ ഉപയോഗിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാനും സ്റ്റിച്ചൊന്നും ഉണ്ടാവില്ല വെളിയിൽ, അടുത്ത ദിവസം തന്നെ പേഷ്യന്റെ വീട്ടിൽ വിടാനും പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ ആശുപത്രിയിൽ ഇപ്പൊ ഉണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു രോഗം വരാതെ തടയാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കല്ല് വരുന്ന ഏറ്റവും ഈ കല്ല് നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ആ ഗ്ലാസ് വെള്ളത്തിന്റെ അകത്ത് അല്പം ഉപ്പിട്ട ഒന്ന് സ്പൂൺ ഇട്ട് കലക്കി കഴിഞ്ഞാൽ അതങ്ങ് അലിഞ്ഞു പോകും. കുറച്ചും കൂടെ ഉപ്പിടുക, വീണ്ടും കലക്കിയ അത് വീണ്ടും അലിഞ്ഞു പോകും. വീണ്ടും ഉപ്പിട്ട് വീണ്ടും കലക്കിയ ചിലപ്പോ അലിയത്തില്ല, അതങ്ങ് അടിഞ്ഞിരിക്കും അല്ലേ. അത് നമ്മൾ അതേമാതിരിയാണ് നമ്മുടെ ബോഡിയിലും. ഇതാണ് നമ്മൾ വെള്ളം കുടിക്കാതെ ഇരുന്നാൽ നമ്മുടെ ബോഡിയിലുള്ള ഇങ്ങനത്തെ സോൾട്ട് ഇതൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിഡ്നിയിൽ സ്റ്റോൺ ആയിട്ട് മാറുന്നു. അപ്പം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുകയാണ്. അപ്പം ഈ നമ്മൾ വെള്ളം നല്ല ഹൈഡ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്റ്റോൺ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എത്ര വെള്ളം കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് ഒരു ദിവസം നമുക്ക് എത്ര മൂത്രം ഉണ്ടാവണം, അത് ഒരു 2-2.5 ലിറ്റർ മൂത്രം ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം. എപ്പോൾ നമ്മൾ വെള്ളം മൂത്രം ഒഴിച്ചാലും പച്ചവെള്ളം പോലും മൂത്രം പോകണം. അതാണ് നമ്മുടെ അഡിക്വറ്റ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാ 2 മണിക്കൂറും കഴിയുന്നതും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിൽ തെറ്റില്ല. 4 മണിക്കൂറിന് കൂടുതൽ മൂത്രം പിടിച്ചു വെക്കാതിരിക്കുക, മനസ്സിലായില്ലേ. ഇതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഈ വെള്ളം കുടിക്കുന്നതാണ് ഒരു സിംഗിൾ എവിഡൻസ്, Level 1 evidence ഉള്ളൂ സ്റ്റോൺ വരാതിരിക്കാനായിട്ട്. ചെറിയ കുട്ടികളിലൊക്കെ സ്റ്റോൺ വരുമ്പോൾ നമുക്ക് മെറ്റബോളിക് പ്രോബ്ലംസ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യണം. എന്തെങ്കിലും ബ്ലഡിൽ എന്തെങ്കിലും എൻസൈമിൻ്റെ കുറവോ എല്ലാം കാരണം കൊണ്ടാണോ ഈ സ്റ്റോൺ ഉണ്ടാവുന്നതെന്നുള്ളതിന് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അത് എസ്പെഷ്യലി യങ് അഡൾട്ട്സിൽ ആണ്, നമ്മൾ കുട്ടികളിലാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ കാൽഷ്യത്തിൻ്റെ ലെവല്, ഓക്സിലേറ്റിൻ്റെ ലെവല്, യൂറിക് ആസിഡിൻ്റെ ലെവല്, ഫോസ്ഫറസിൻ്റെ ലെവൽ മുതലെയൊക്കെ നമ്മൾ ബ്ലഡിൽ യൂറിനും ടെസ്റ്റ് ചെയ്യുകയും അതിന് വലിയ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ചികിത്സ കൊടുക്കേണ്ട ആവശ്യം വരും. അതേമാതിരി അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചില ഫുഡിൽ ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമുക്ക് യൂറിക് ആസിഡ് കൂടുതലുള്ള ഒരാൾക്ക് യൂറിക് ആസിഡ് നമുക്ക് കുറയ്ക്കാൻ, അത് അധികം ഇറച്ചി റെഡ് മീറ്റ് കുറയ്ക്കണം. കാരണം റെഡ് മീറ്റിനകത്തൊക്കെ പ്രോട്ടീൻസ് ഉണ്ട്, പ്രോട്ടീൻസിൻ്റെ ബ്രേക്ക് ഡൗൺ ആണല്ലോ ഈ യൂറിക് ആസിഡ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കോസാണ് യൂറിക് ആസിഡ് സ്റ്റോണിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിസമാണ്. അപ്പം മദ്യപാനം
സ്റ്റോൺ ഉള്ള ആൾക്കാർക്ക് അത്ര നല്ലതല്ല. കാരണം യൂറിക് ആസിഡ് കൂടുകയും സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, നമ്മുടെ കേരളത്തിലെ ഡയറ്റ് ഭയങ്കര നോൺ വെജിറ്റേറിയൻ ഡയറ്റാണ് നമ്മൾ പ്രൊഡോമിനൻ്റ് ആയിട്ട് കഴിക്കുന്നത്. അതിൽ റെഡ് മീറ്റ്, ബീഫ്, മട്ടനും സ്റ്റോണുള്ള ആൾ കഴിയുന്നതും കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. ചിക്കനും കടൽ മീനും ആഴ്ചയിൽ ഒരു 4 ദിവസം, മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. പച്ചക്കറി ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടൊമാറ്റോ, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര, സ്പിനാച്ച് മുതലായ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഡെയിലി ആക്ട് നോക്കുമ്പോൾ നമ്മൾ ആരും ഇതൊന്നും അമിതമായിട്ട് കഴിക്കാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പച്ചക്കറി അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറയാറില്ല. പക്ഷേ ഈ നേരത്തെ പറയാം, നോൺ വെജിറ്റേറിയനും ഫുഡ് റെസ്ട്രിക്ട് ചെയ്യാനും വെള്ളം നല്ലോണം കുടിക്കാനും ശ്രദ്ധിക്കാനായിട്ട് ഞാൻ പറയാറുണ്ട്. പിന്നെ വരുന്നത് എപ്പോഴും കാൽഷ്യം, കാൽഷ്യം കൂടിയാൽ സാറേ സോൺ വരൂലേ പറയാറുണ്ട്. പക്ഷേ കാൽഷ്യം നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. 1 ഗ്രാം കാൽഷ്യം നമ്മുടെ ബോഡിക്ക് വേണം. നമ്മൾ ബോൺസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് വെക്കുന്ന കാൽഷ്യമാണ്. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഉള്ള ഒരാൾക്കാർ അമിതമായിട്ട് കാൽഷ്യം കഴിക്കാൻ പാടില്ല. പക്ഷെ കാൽഷ്യം റെസ്ട്രിക്ട് ചെയ്യാനും പാടില്ല. കാൽഷ്യം കൂടുതൽ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സലേറ്റ് സ്റ്റോൺസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രായമുള്ള ഒരു ലേഡി, നമുക്ക് ബോൺസിനൊക്കെ വീക്ക്നെസ് വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് സ്റ്റോൺ ഉള്ള ഒരാളാണെങ്കിൽ കഴിയുന്നതും നമ്മൾ സ്റ്റോൺ കാൽഷ്യം സപ്ലിമെൻറ്റ് കഴിക്കേണ്ട, അതിന് പകരം 1 ഗ്ലാസ് പാല് കുടിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള കാൽഷ്യം അതിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അമിതമായിട്ട് കാൽഷ്യം വരാൻ പാടില്ല. അപ്പോൾ പക്ഷേ കാൽഷ്യം കുറയാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബാലൻസിന് കൊണ്ടുപോകണം. ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നതാണ്. വെള്ളം കുടിക്കുന്നത് നിർബന്ധമായിട്ട് കുടിക്കുകയും കുടിക്കുന്ന രീതിയും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ രാവിലെ ആശുപത്രി ഇറങ്ങാൻ നേരത്ത് 1 ഗ്ലാസ് വെള്ളം കുടിക്കും, പിന്നെ കുടിക്കുന്ന വൈകുന്നേരം ആയിരിക്കും, പിന്നെ ഉറങ്ങാൻ നേരത്തായിരിക്കും കുടിക്കുന്നത്. അങ്ങനെയല്ല കുടിക്കേണ്ടത്. നമ്മൾ കുടിക്കുമ്പോൾ എപ്പോഴും യൂണിഫോം ആയിട്ട് നമ്മൾ ഹോൾ 24 hours നമ്മുടെ ബോഡിയിലെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ കുടിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ 2 മണിക്കൂറും ഒരു ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. ആ ശീലം നമുക്ക് ചെറുപ്പത്തിലേ ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് സ്റ്റോൺ ഒക്കെ വരാതിരിക്കാനുള്ള സാധ്യത കുറയുള്ളൂ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നത്, താങ്ക് യു ഡോക്ടർ. രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇനി ഒരു ലക്കത്തിൽ കാണുന്നത് വരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കും.